família, ciclo próximo. Você é o Batman da vida deles. 2010-ലെ ഓഗസ്റ്റ് മാസത്തിൽ മൈക്കൽ ബ്രാഡ്ലിയുടെ അമേരിക്കയ്ക്കെതിരെ ഒരു കൊച്ചു പയ്യൻ ബൂട്ട് കെട്ടിയിറങ്ങിയപ്പോൾ അധികം ആരും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകുകയില്ല. വെട്ടിയൊതുക്കിയ തലമുടിയും അഴിഞ്ഞു നീണ്ട കാനറി കുപ്പായവുമായി അവൻ കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴും ഇടതുമൂലയിൽ നിന്നും പാഞ്ഞെത്തിയ പന്തിന് തലവെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ വലതലിപ്പിച്ചപ്പോഴും ബ്രസീലുകാരും ആരും തന്നെ അവനെ ഒരു സ്വപ്നഗോപുരത്തിന് മുകളിലും പ്രതിഷ്ഠിച്ചിരിക്കാൻ ഇടയില്ല. ആദ്യമേ മിന്നിത്തിളങ്ങി ക്ഷണം നേരം കൊണ്ട് കൊള്ളിയാൻ പോലെ കത്തിത്തീർന്ന നഷ്ടപ്രതിഭകളിൽ ആരുമായോ അവനെ സാമ്യപ്പെടുത്തുവാനാണ് അന്ന് മാധ്യമങ്ങൾ പോലും വായിത്തുറന്നത്. പക്ഷേ അവനെന്നൊരു യാത്ര തുടങ്ങുകയായിരുന്നു. ദിക്കുകാട്ടുന്ന താരകങ്ങളെയോ ദിശാസൂചകങ്ങളെയോ ഒന്നും വകവയ്ക്കാത്ത, ആരെയും പിന്തുടരാത്ത, സ്വയം വഴിയിൽ വഴിതെറ്റാത്തൊരു ദീർഘയാത്ര. ആത്മവിശ്വാസം മുറ്റിയ അവൻ്റെ ഓരോ ചുവടും ആരാധകരുടെ ഹൃദയം കവർന്നുകൊണ്ടേയിരുന്നു. ഒരു ബാലറ്റ് നർത്തകൻ്റെ തികവോടെ അവൻ കളത്തിൽ ചുവട് വെച്ചു, പന്തിനെ കാൽക്ക് ഭരിച്ചു. പുകഴ്പറ്റ പ്രചോദക്കോട്ടകൾക്ക് പോലും അവൻ്റെ നീക്കങ്ങൾ ഗണിക്കാനാവാതെ കുഴങ്ങി നിന്നു. മഞ്ഞക്കുപ്പായത്തിൽ കൂട്ടുകാർക്കൊപ്പം അവൻ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ പോകെ പോകെ എതിർ നിന്നവർ അവൻ്റെ ഉടലിനെ ഉന്നമാക്കാൻ തുടങ്ങി. അവനെ തോൽപ്പിച്ചത് പരുക്കുകൾ മാത്രമത്രേ, ബ്രസീലിൻ്റെ ഹൃദയപക്ഷം തീർത്തവരുടെ പ്രാർത്ഥനകൾ എന്നും അവൻ്റെ ബൂട്ടിനൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. അവൻ മുടന്തി വീണപ്പോഴെല്ലാം അവരിൽ നിന്നുയർന്ന തൊണ്ടപൊട്ടുന്ന മുറിവിളി ബലോറിസോണ്ടി ദൈവങ്ങൾ കേട്ടിരിക്കണം. കരഞ്ഞു മടങ്ങാനാണെങ്കിൽ തുടങ്ങേണ്ടതില്ലല്ലോ എന്ന ഓർമ്മയിൽ ഉള്ളുകൊള്ളുന്ന ചൂടിലും അവൻ അവർക്ക് വേണ്ടി തിരിഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അവൻ്റെ യാത്രകളുടെയും ദൂരങ്ങൾ അളക്കുന്നവർക്ക് കണക്കൂട്ടലുകൾ തെറ്റിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ നെഞ്ചിൽ താരോലിക്കാവുന്നേറെ നിമിഷങ്ങൾ അയാൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എങ്കിലും പരീക്ഷണങ്ങൾ അവൻ്റെ മുന്നോട്ടുള്ള പടവുകളിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. ബാഴ്സലോണയിലെ ആരാധനയും PSGയിലെ അനാരാധനയും എല്ലാം കടന്നുകൊണ്ട് ആ കൊള്ളിയൻ 2022 എത്തുമ്പോൾ ആരാധകർ അവൻ്റെ സമ്മർദ്ദങ്ങളിലേക്കും അപ്പുറം അവൻ്റെ ബൂട്ടുകളിലേക്കാണ് കണ്ണുകൾ അയക്കുന്നത്. കാരണം ആ പഴയ നെയ്മർ ഓർമ്മകളെ ഇന്ന് അയാളിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടതുപോലെ ഒരു തോന്നലുണ്ട്. എന്തോ ഉറപ്പിച്ച മട്ടിൽ അയാൾ കളത്തിലിന്ന് പുതിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് യാത്ര ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ചരിത്രങ്ങളിൽ ബ്രസീലിൻ്റെ നേട്ടങ്ങൾ വഹിച്ച തലമുറകളിൽ എണ്ണപ്പെട്ടവർക്കിടയിൽ ഒരുപക്ഷെ ഖത്തറിനും അപ്പുറം അയാളുമുണ്ടാകണം. കാരണം ഇന്ന് കാനറികൾക്ക് മികച്ചൊരു സ്കോഡും താരങ്ങളും അവർക്ക് മുകളിൽ അവരെ നയിക്കുവാൻ അയാളുമുണ്ട്. വിമർശിക്കുന്നവർ ഏറെ വിമർശിക്കട്ടെ, ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലെങ്കിലും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരിക്കലെങ്കിലും നിർവധിയണയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആരാധകർ നിനക്ക് പിന്നിലുണ്ട്. കടമ്പകളെല്ലാം കടന്നുകൊണ്ട് ഖത്തറിൻ്റെ അവസാന രാത്രിയിൽ നിന്നെ വലയം ചെയ്യുന്ന എതിരാളികൾക്ക് മുകളിൽ നിർത്തിയ ചുവടുകൾ കൊണ്ട് നിർനിമിഷങ്ങളായി മാറി ആറാം കിരീടത്തിലേക്ക് ആഹ്ലാദാരവങ്ങളോടെ ശിരസ് ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മറുപടി പറയണം. ക്ഷണം നേരം കൊണ്ട് കത്തിയമരുന്ന കൊള്ളിയാനല്ല എന്നയാൾക്ക് ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കേണ്ടതുണ്ട്. അതേ നെയ്മർ ഞങ്ങൾ കാത്തിരിക്കുക തന്നെയാണ്, നിങ്ങളുടെ കാലുകൾ ഖത്തറിൽ തീർക്കുന്ന നിറവിസ്മയങ്ങൾക്കായി. ഒരുപക്ഷെ വിധി മറിച്ചാണ് സമ്മാനിക്കുന്നതെങ്കിലും ചരിത്രങ്ങളിൽ നെയ്മർ എന്ന വിസ്മയം മരതകക്കല്ലിനേക്കാൾ പ്രഭയിൽ തിളങ്ങിക്കൊണ്ടേയിരിക്കും അതെന്നും എപ്പോഴും.